മഷായിഖ് ഹസൻ മുഹമ്മദ് സഈദ് ഷിന്നാവി ഷെയ്ഖ് മുഖ്താർ റളിയല്ലാഹു അൻഹുവിനെ ആദരിച്ചിട്ടുണ്ട്, ബഹുമാനിച്ചിട്ടുണ്ട്, അംഗീകരിച്ചിട്ടുണ്ട് എന്ന് പലതവണ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഷെയ്ഖുൽ മഷായിഖ് അംഗീകരിച്ചതിനെ പറ്റി പേരോട് ഒരു അക്ഷരം ഉണ്ടെന്നില്ല. എന്നാൽ ഏറ്റവും വലിയൊരു അഭിപ്രായം നടത്തുന്നുണ്ട്. ഡോക്ടർ അഹമ്മദ് ഉമർ ഹാഷിം മുജാഹിദാണെന്ന് പറഞ്ഞ് ഒറ്റ വാക്കുകൾ തള്ളിക്കളഞ്ഞു. കൂട്ടത്തിൽ ഒരു വെച്ചുകെട്ട്, അഹമ്മദ് ഉമർ ഹാഷിം ഷെയ്ഖുൽ മഷായിഖ് ആണ് എന്ന് ഒരു അട്ടിമറി നടത്തുകയാണ്. ഒരു വഴിക്ക് രണ്ട് പക്ഷി. പേരോടിയെ കബളിപ്പിച്ചത് കൊണ്ട് ഉമർ ഹാഷിമിന് ഒരു പദവി കിട്ടി, ഷെയ്ഖുൽ മഷായിഖ് ആണ് എന്ന പദവി. എന്നാൽ ഇത് രണ്ടും രണ്ട് വ്യക്തികളാണ്. രണ്ട് പേരും ഷെയ്ഖ് മുഖ്താർ റളിയല്ലാഹു അൻഹുവിനെ ആദരിച്ച് ബഹുമാനിച്ചിട്ടുണ്ട്. പേരോടിയെ അട്ടിമറി ഒന്ന് കേൾക്കേണ്ടത് തന്നെയാണ്. പിന്നെ ഇയാൾ പറയുന്നത് അഹമ്മദ് ഉമർ ഹാഷിമി എന്ന് പറയുന്ന ഒരാളുണ്ട്. പിന്നെ പറയുന്നത് ഷെയ്ഖുൽ മഷായിഖായ അഹമ്മദ് ഉമർ ഹാഷിമി മഴദനിയുടെ പ്രസംഗത്തിൽ ശംസുൽ ഉലമ കാന്തപുരത്തിന്റെ ഗുരുനാഥനല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. മിനിറ്റുകൾ എടുത്ത് മഴദനിയെ പരിഹസിക്കുന്ന പ്രിയപ്പെട്ട പേരോട് ഈ പറഞ്ഞത് എന്തുമാത്രം വലിയ കളവാണ്! എന്നിട്ട് മഴദനിയോട് ചോദിക്കുകയാണ്, കളവ് പറയാൻ പാടുണ്ടോ? കാന്തപുരത്തിനെ വിളിച്ച് ചോദിച്ചിരുന്നോ നിങ്ങൾ ഉസ്താദാണോ എന്ന്? കക്കാട് പൊളിച്ച് പറഞ്ഞതങ്ങ് വിശ്വസിച്ചതല്ലേ? യഥാർത്ഥത്തിൽ ഡോക്ടർ അഹമ്മദ് ഉമർ ഹാഷിം ഷെയ്ഖുൽ മഷായിഖ് ആണ് എന്ന് പ്രസംഗിച്ചത് കളവല്ലേ? അത് കബളിപ്പിക്കലല്ലേ? യഥാർത്ഥത്തിൽ ഷെയ്ഖുൽ മഷായിഖിനെ കുറിച്ച് എന്തേ പേരോടൊന്നും പറഞ്ഞില്ല എന്ന് ശ്രോതാക്കൾക്ക് തോന്നും. അതിന് ഓട്ടയടക്കാനല്ലേ ഈ കബളിപ്പിക്കൽ നടത്തിയത്? അതൊന്നും ഒരു കളവ് പറഞ്ഞ ഒരു സ്ഥലത്തൊന്നും നിൽക്കാൻ കഴിയില്ല. ഇനിയും കളവ് പറയേണ്ടി വരും. വേഗം ആയുധം കൂട്ടി വെക്കുന്നതാ നല്ലത്. സൗമ്യമായി പറയുന്നു, ഇനിയും കളവ് പറയാൻ തന്നെ വാശി പിടിച്ചിട്ട് പുതിയ ഇന്റർവ്യൂ ഒന്നും നടത്തണ്ട. ആവശ്യത്തിന് നടത്തിയാൽ തന്നെ മതിയല്ലോ. ധാരാളം അള്ളാഹുവിന്റെ അടുക്കലേക്കും ജനങ്ങളുടെ അടുക്കലേക്കും ഒക്കെ എമ്പാടും. ഒരു കാര്യം എന്തായാലും ഇന്ന് ഉറപ്പാണ്, ഡോക്ടർ അഹമ്മദ് ഉമർ ഹാഷിമും ഷെയ്ഖുൽ മഷായിഖ് സഈദ് ഹസൻ ഷിന്നാവിയും ഷെയ്ഖ് മുഖ്താർ റളിയല്ലാഹു അൻഹുവിനെ ആദരിച്ചിട്ടുണ്ട്, ഇപ്പോഴും ആദരിക്കുന്നുണ്ട്. മുഖ്താറിന്റെ സദസ്സിലും കേന്ദ്രങ്ങളിലും എപ്പോഴും എപ്പോഴും നിരന്തരം ഇവർ പങ്കെടുക്കലുമുണ്ട്. മജ്ലിസു തുർക്ക് സൂഫിയുൽ ആല എല്ലാ അർത്ഥത്തിലും ഷെയ്ഖ് മുഖ്താർ റളിയല്ലാഹു അൻഹുവിനെ ആദരിച്ചിട്ടുണ്ട്. മജ്ലിസു തുർക്ക് സൂഫിയുൽ ആല അംഗീകൃത സഭയാണെന്നും നല്ല തരീഖത്തുകളുടെ സഭയാണെന്നും മുഹീദ്ദീൻ സഈദി രണ്ടു വർഷം മുമ്പ് അംഗീകരിച്ച് പ്രസംഗിച്ചത് ഇന്നും രേഖയിലുള്ളതാണ്. തുർക്ക് സൂഫിയിൽ ആയാല ഷെയ്ഖ് മുഖ്താർ റളിയല്ലാഹു അൻഹുവിന് രേഖാമൂലം കൊടുത്ത സ്വീകരണവും ആധികാരികമായ അംഗീകാരവും അത് ഞാൻ പിന്നെ പറയാം. അപ്പൊ അത് അവിടെയുള്ള നല്ല തരീഖത്തുകാർക്ക് ഒരു സഭയുണ്ട് അവിടെ, അതാണ് അൽ മജ്ലിസുൽ ആലാ അലി തുർക്ക് സൂഫിയ എന്ന് മുഹീദ്ദീൻ സഈദി പ്രസംഗിച്ചു. ആ പ്രസംഗം അന്ന് കടലാസിൽ പ്രിന്റ് ചെയ്തതാണ് ഹുസൈൻ ബാത്തവി. അപ്പൊ ഇതൊക്കെ നിലനിൽക്കാൻ അള്ളാഹു തആല ചെയ്ത ഓരോ പ്രവർത്തനങ്ങളാണ് എന്ന് മാത്രമേ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നുള്ളൂ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള നിജസ്ഥിതി മനസ്സിലാക്കാനുള്ള ഒരന്വേഷണം നല്ലതാണ്. വമ്പിച്ച കൊട്ടിഘോഷം നടത്തി. അതിനുശേഷം അവരുമായൊക്കെ തന്നെ സംഘടനാപരമായി ബന്ധമുള്ള എത്ര പേരാണ് അൽഹംദുലില്ലാ തരീഖത്ത് സ്വീകരിച്ചവരും ഇവിടെ വന്ന് വിശദീകരണം പഠിച്ചവരും ഒക്കെ ഉള്ളത് എമ്പാടുണ്ട്. മറച്ചു വെച്ചിട്ട് കാര്യമില്ല. അത് അള്ളാഹുവിന്റെ ന്യാമത്താണ് ഇൻഷാ അള്ളാഹ്. അത് ഇബ്രാഹിം ദസൂഖി റളിയല്ലാഹു അൻഹു എന്ന കുത്തുബിന്റെ തരീഖത്ത് അത് ആർക്കൊക്കെ അള്ളാഹു തആല കണക്കാക്കിയിട്ടുണ്ടോ അത് അവരിലേക്ക് എത്തി തന്നെ ചെയ്യും. അതുകൊണ്ട് ചരിത്രപരമായി ഇതിന്റെ മുന്നേറ്റത്തിന്റെ കഥകൾ ചെറിയ രൂപത്തിൽ പറയുന്നത് നല്ലതാണ്. 98 ഈ വിനീതം തരീഖത്ത് സ്വീകരിച്ചു കേരളത്തിൽ വന്നു. എ പി ഉസ്താദ് ഉൾപ്പെടെയുള്ള സമാധാനീയരായ പണ്ഡിതന്മാരുമായൊക്കെ ഈ കാര്യം വിവരം ധരിപ്പിച്ചു. അവർക്കൊക്കെ അറിയുകയും ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞു, മൊയ്തീൻ ഷാ മാസ്റ്റർ, അതുപോലെ പ്രൊഫസർ അമീർ സാഹിബ്, ജി അബൂബക്കർ സാഹിബ് തുടങ്ങി കുറെ ആളുകൾ, വെണ്ണക്കോട് സത്താഫി, പല സത്താഫികളും പണ്ഡിതന്മാരും ഇതുമായി ബന്ധപ്പെട്ടു. അതൊന്നും ഞങ്ങൾ തീരെ അറിയില്ലായിരുന്നു എന്ന് പറയുന്നതൊന്നും ശരിയല്ല. അതൊക്കെ ഇനിയും കളവിന് മേൽ കളവായി പോകും. 6 മാസം കഴിഞ്ഞപ്പോ എനിക്ക് എന്റെ ഷെയ്ഖിനെ കാണാൻ പോകാൻ അതിയായ ഉത്സാഹം ഉണ്ടായി. ഷെയ്ഖിനെ കാണാൻ വേണ്ടി മാത്രം ഇസ്രായേൽ പോകുന്നത്. എ പി ഉസ്താദിനോട് വിഷയം പറഞ്ഞു. എ പി ഉസ്താദ് അതിന് ടിക്കറ്റ് തന്നു. ഇനി എ പി ഉസ്താദിന് ട്രാവൽസിന്റെ കച്ചവടമില്ലാന്നൊന്നും പറയണ്ട. സി എം കുട്ടി മൗലവി എന്ന ഓഫീസ് സെക്രട്ടറി, ഞാൻ 5 പൈസയും കൊടുത്തിട്ടില്ല. രേഖ ഉള്ളതല്ലേ ഈ കാര്യം സംസാരിക്കാൻ പറ്റില്ലേ? എനിക്ക് മിസറിലേക്ക് ഒരു ടിക്കറ്റ് പൈസ ഇല്ലാതെ എസ് വൈ എസ് ഓഫീസിൽ നിന്ന് എന്തിനു തന്നു? ഷെയ്ഖിനെ കാണാൻ പോകാൻ തന്നെയാണ് എ പി ഉസ്താദിന്റെ കൈപിടിച്ച് സലാം പറഞ്ഞിട്ടാ പോയത്. ഇവിടെ തമാശ അതല്ല. ഇത് ഞാൻ 20 മണിക്കൂറുള്ള എന്റെ ക്ലാസ്സിൽ പറയുന്നുണ്ട്. അത് മുഴുവൻ കേട്ടിട്ടാണ് പ്രിയപ്പെട്ട പേരോട് എ പി ഉസ്താദിനെ ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്നത്. എന്നാ പേരോട് ചോദിക്കേണ്ട നിജസ്ഥിതി, കക്കാട് ആദ്യം പോയി കോഴ്സ് പഠിക്കാൻ അന്നത്തെ ടിക്കറ്റ് അല്ല, 6 മാസം കഴിഞ്ഞ ശേഷം ഷെയ്ഖിനെ കാണാൻ പോയി. നെഹ്റുവിൽ ഒരു തെറ്റ് വന്നാൽ പോലും തിരുത്തി തരുന്ന ഉസ്താദ്
ഷെയ്ഖ് മുഖ്താർ റളിയല്ലാഹുവിന്റെ അവസ്ഥകൾ പരമാവധി ഞാൻ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയും കക്കാടെ പോകല്ലേ, നമ്മൾ പഠിച്ചിട്ട് പോയാൽ മതി, ഇനിയും നിങ്ങൾ 10 ദിവസം അദ്ദേഹത്തിന് അടുത്തേക്ക് എന്തിനാ പോകുന്നത് എന്ന് ചോദിക്കുന്നതിന് പകരം എന്റെ കൈ പിടിച്ച് ഷെയ്ഖിന് സലാം പറയാൻ പറഞ്ഞ് ദ്വാരക്കാൻ പറഞ്ഞു. അതൊക്കെ ഞാൻ വിമർശിക്കാൻ നിഷേധിക്കാം. പക്ഷെ ടിക്കറ്റ് തന്നത് എങ്ങനെ? ഒഫീഷ്യൽ ആയിട്ടുള്ള കണക്കല്ലേ? ഞാൻ അന്ന് പറഞ്ഞത് തന്നെ ഉണ്ട്, അതിന് മറുപടി അല്ലേ പിന്നെ പേരോട് എ പി ഉസ്താദും പറയേണ്ടത്? ഞാൻ എന്താണ് പറഞ്ഞത് അതൊന്ന് കേട്ടു നോക്ക്. എന്റെ കേസറ്റിൽ ആ കാലത്ത് ഉസ്താദുമാരുമായിട്ടുള്ള ബന്ധത്തിൽ ഇങ്ങനെ ഒരു ബന്ധമുള്ളതും ഷെയ്ഖുമായിട്ട് ബന്ധമുള്ള കാര്യങ്ങളൊക്കെ അവരൊക്കെ അറിയുകയും ഏതാവട്ടെ, 6 മാസം കഴിഞ്ഞപ്പോഴും ബഹുമാന്യനായ എ പി ഉസ്താദിനോട് എനിക്ക് എല്ലാ സഹായങ്ങളും ഉപകാരങ്ങളും ചെയ്യാറുള്ള അദ്ദേഹത്തോട് സ്വാഭാവികമായും ഞാൻ എന്റെ അഭിലാഷം പറഞ്ഞു, എനിക്ക് മിസ്രയിൽ ഒന്നുകൂടി പോകണം, ഷെയ്ഖ് മുഖ്താർ റളിയല്ലാഹു അൻഹുമായുള്ള ഒന്നുകൂടിയുള്ള പരിചയം പുതുക്കി സമ്പർക്കപ്പെടണം. ഇതുള്ളതാണ് 6 മാസം കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തോടത് പറയുമ്പോഴും ഇനി എന്തിനാണ് പോകുന്നത് എന്നോ ഞാൻ പഠിച്ചതിന്റെ ശേഷമാകാം എന്നോ താടിയും തലപ്പാവൊന്നും ഇല്ലാത്ത ഒരാളെയാണ് ഇനിയും അങ്ങോട്ട് പോയി സജീവമാകണോ എന്നൊന്നും ചോദിക്കാതെ പ്രിയങ്കരനായ എ പി ഉസ്താദ് എന്നോട് ചെയ്ത ഉപകാരം ഞാൻ മറക്കില്ല. നിങ്ങൾക്ക് ടിക്കറ്റ് തരാൻ കോഴിക്കോട് സി എം കുട്ടി മൗലവിയോട് പറ, നിങ്ങൾ അതുവഴിക്ക് പോയി വന്നോ, മക്കയിലേക്ക് അത് കഴിഞ്ഞു വന്നാൽ നമുക്ക് അവിടെ വെച്ച് കണ്ടുമുട്ടുകയും ചെയ്യാം. എത്ര സ്നേഹത്തോടെയാണ് ടിക്കറ്റിനും അതിനാവശ്യമായ സാമ്പത്തിക സഹായവും ഒക്കെ സി എം കുട്ടി മൗലവി മുഖേന എസ് വൈ എസ് സ്റ്റേറ്റ് ഓഫീസിൽ നിന്ന് എനിക്ക് ചെയ്തു തന്നു. ഞാൻ അതിന് ചില്ലറയും പൈസയും ഒന്നും കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ ഒരു കാര്യം തെളിവുള്ളതാണല്ലോ. രേഖാമൂലം ഇത്രയും വലിയൊരു പണം ടിക്കറ്റിന് വേണ്ടി ഒരു കേന്ദ്ര ഓഫീസിൽ നിന്ന് ചെലവഴിക്കുമ്പോൾ അത് കക്കാടിന് ഇങ്ങനെ ഒരു ടിക്കറ്റ് കൊടുത്തതായി രേഖയിൽ കാണും. മിസറിലേക്ക് പോകാനുള്ള ടിക്കറ്റ് തന്നെയാണല്ലോ ഉണ്ടാവുക. 6 മാസം കഴിഞ്ഞ് ഒരു പ്രസംഗത്തിലെ അക്ഷരം തെറ്റിയാൽ പോലും എന്നോട് പിന്നെ കാണുമ്പോൾ തെറ്റ് തിരുത്തി തരാറുള്ള ബഹുമാന്യനായ എ പി ഉസ്താദ് ഇങ്ങനെ ഒരു 2-ാം ടോക്ക് 6 മാസം കഴിഞ്ഞ് ഷെയ്ഖിനെ കാണാൻ ഞാൻ പോകുമ്പോൾ എനിക്ക് ടിക്കറ്റ് സൗകര്യങ്ങളൊക്കെ ചെയ്തു തരുന്ന ഒരവസ്ഥയാണ് ഞാൻ അനുഭവിച്ചത്. ഇത് സത്യമാണ്. എന്റെ ഈ 20 മണിക്കൂർ സിഡിയിലുള്ള ഭാഗമാണിത്. ഇത് കേട്ട് പല ഭാഗവും ക്ലിപ്പെടുത്ത് എന്നെ പരിഹസിക്കുന്ന പേരോട് ഇതിന് മറുപടിയും തേടിയിട്ടാണ് സ്വന്തം എ പി ഉസ്താദിന്റെ അടുത്ത് ഇന്റർവ്യൂവിൽ പോയി കാണിക്കുന്നത്. എന്നിട്ട് എ പി ഉസ്താദ് പറയുന്നതിലെ വിരോധാഭാസം നോക്കണം. എന്നാ പേരോട് അന്നപ്പോ ചോദിക്കണ്ടേ, ഉസ്താദെ 2-ാം തവണ പോയി എന്ന് കക്കാട് പ്രസംഗത്ത് പറഞ്ഞിട്ടുണ്ട്, അതിന് നിങ്ങൾ ടിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. എന്നാ 1-ാം പ്രാവശ്യം പോയതിന് എ പി ഉസ്താദ് ടിക്കറ്റ് തന്നിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ തന്നിട്ടില്ല. എ പി ഉസ്താദ് എന്ന് പറയുന്നു ഒന്ന് കേൾക്കി. കക്കാട് മർക്കസ് ആർട്സ് കോളേജിൽ ഒരു അധ്യാപകനായിരുന്ന കാലത്ത് അസഹറിലേക്ക് 3 മാസത്തെ കോഴ്സിന് പലരെയും അയക്കുമ്പോൾ കക്കാട് ഫൈസിയും ആ കോഴ്സിന് പോകാൻ ആവശ്യപ്പെട്ടതനുസരിച്ച് നമ്മൾ അദ്ദേഹത്തിന് അനുമതി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആ കോഴ്സിന് പോകുന്ന മുഴുവൻ ആളുകൾക്കും ടിക്കറ്റിന്റെ പൈസ മർക്കസാണ് കൊടുത്തിട്ടുള്ളത് എന്ന നിരക്ക് അദ്ദേഹത്തിനും കൊടുത്തിട്ടുണ്ടാവാം. അതെ, ആ പറഞ്ഞത് തന്നെ തീർത്തും തെറ്റാണ്. കോഴ്സിന് മർക്കസിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു പോയത് അവിടെ നിന്ന് എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹമാണ്. പക്ഷെ ടിക്കറ്റ് തന്നത് അൽ അസ്ഹറിന്റെ വക, ഈജിപ്തിന്റെ വകയാണ്. അത് ഡോക്ടർ ബഹാവുദ്ദീൻ കുര്യാൻ എഴുതിയെ പോലുള്ളവർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അവർക്കാരാണ് ടിക്കറ്റ് എടുത്തത്? അപ്പൊ അത് എ പി ഉസ്താദ് പറഞ്ഞത് ഓർമ്മപ്പശകായിരിക്കാം. എന്നാൽ ഇത്രയും പറഞ്ഞ എ പി ഉസ്താദിനോട് ഇന്റർവ്യൂവിന് പോയ പേരോട് ഒരു മറുപടിക്ക് മറുപടി അത് പറഞ്ഞാൽ മതിയോ? കക്കാടിനെ ടിക്കറ്റ് കൊടുത്തത് എ പി ഉസ്താദാണ് എന്ന് പ്രചരിപ്പിക്കുന്നുണ്ട് ഞാൻ. എന്നാ പിന്നെ എ പി ഉസ്താദ് ഹയാത്തുള്ള കാലത്ത് ഇന്റർവ്യൂവിന് പോകുമ്പോ 2-ാമത് പോയപ്പോഴാണ് കൊടുത്തത് എന്നൊന്ന് ചോദിക്കണ്ടേ? പിന്നെ പേരോട് മിണ്ടുന്നില്ല. അതോടുകൂടി എന്തായി? കക്കാട് പറയുന്നതും പ്രചരിപ്പിക്കുന്നതൊക്കെ കളവാണ് എന്ന് പേരോടിന്